നിങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നേനല്ലേ. അത് നിങ്ങൾക്ക് സർപ്രൈസാണ്. ഞാനും അച്ഛനും അമ്മയും ജീൻചാട്ടനും എല്ലാവരും കൂടെ ഒരിടം വരെ പോവാ. അപ്പം നിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടാം. ഞങ്ങൾ ഒരു സൺഡേ സ്പെഷ്യൽ ആണ് വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളുടെ യാത്രയാണ്. അത് പുറകേ വന്നോണ്ടിട്ട് ഇപ്പം കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ലല്ലോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇച്ചസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ചെന്നിത്തല കരിപ്പുഴ ആ ഒരു റൂട്ടിലാണ് പോകുന്നത്. അവിടുന്ന് നേരെ ഈ റൂട്ട് നമ്മൾ നേരെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹരിപ്പാടൊക്കെ ചെല്ലാൻ പറ്റും. നല്ല മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് കേട്ടോ ഇത്. ഈ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും കുറേ വയലുകളും അതുകൊണ്ട് തന്നെ അമ്പലങ്ങളും അമ്പലക്കുളങ്ങളും നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു റോഡാണിത്. ഈ റൂട്ടിൽ ആകെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ വെള്ളം വരും. നമുക്ക് വെള്ളപ്പൊക്കം ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ വയലുകളൊക്കെ നിറഞ്ഞിട്ട് റോഡ് മൊത്തം വെള്ളമായിരിക്കും. അതേ ഉള്ളു ആകെ ഒരു. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ ഒരു സമയത്തായാലും നമ്മുടെ ഈ മരങ്ങളും ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിതോ ആ താറാവിനെ മേടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു താറാവിനെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അച്ഛനും അമ്മയും കൂടാണ് ഇന്നത്തെ നമ്മുടെ താറാവ് കറി വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം. റേറ്റും കാര്യമൊന്നും നമുക്കറിയാൻ വയ്യ. ഏതായാലും പറഞ്ഞിരിക്കാനോ വിളിച്ച് അത് റെഡിയാക്കുന്നുണ്ട്. ശേഷം റേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പറയാം. അപ്പം നിങ്ങൾക്കും താറാവൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഫ്രഷ് സാധനം, അതായത് കണ്ടെത്തി പിടിച്ചവർ തരുന്നതാണ്. പിടിച്ച് അന്നേരം തന്നെ പിടിച്ച് നമുക്ക് വന്ന് ട്രസ് ചെയ്ത് തരുന്നതാണ്. ഫ്രഷ് സാധനം കിട്ടും. അപ്പൊ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അടുത്തതാണ് ബാക്കി കാര്യങ്ങളെല്ലാം വീട്ടിൽ. അങ്ങനെ നമ്മുടെ താറാവൊക്കെ ആയിട്ട് നമ്മൾ ഇതേ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ദേ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും നമ്മുടെ വഴിയിൽ രണ്ട് പയ്യന്മാര് ഈ വല വീശുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ അതുകൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. നമ്മൾ മലയാളികൾക്ക് ഈ വയലുകളും അതുകൊണ്ട് മരങ്ങളും ഈ പുഴയും അതുകൊണ്ട് തന്നെ മീൻപിടുത്തം ഒക്കെ ഒരു പ്രത്യേക ഫീലിംഗ് അല്ലേ. ദേ ഇവർക്ക് കുറച്ച് വരാലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ താറാവൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ദേ ഇവിടെ അച്ഛൻ അത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അച്ഛൻ പറയും. നമ്മള് രാവിലെ താറാവിന് നമ്മൾ വാങ്ങിക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ റേറ്റ് പിന്നെ പറയാന്ന പറഞ്ഞത്. നമ്മളൊരു താറാവിനെ ഡ്രസ് ചെയ്ത് വാങ്ങിച്ചപ്പോഴത് 350 രൂപയാണ് അവർ വാങ്ങിക്കുന്നത്. അത് സാധാ താറാവാണല്ല, ഇച്ചിരി ഇറച്ചി കൊണ്ടുള്ള താറാവാണ്.
നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം അതിനെ നമുക്കൊന്ന് ആ താറാവിനെ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയായിട്ട് കഴുകി എല്ലാ അഴുകളും മാറ്റി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കുരുമുളകിനകത്ത് ഇട്ട് വഴറ്റി എടുത്ത് നമുക്ക് ഒരു നാടൻ കറി ഉണ്ടാക്കാം. നാടൻ താറാവ് കറി അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ താറാവ് കറിക്കായിട്ട് ഇവിടെ താറാവ് കഴുകി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സവോള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഒന്നര സവോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കൊച്ചുള്ളി ഉള്ളതുകൊണ്ടാണ് സവോള കുറച്ചത്. 250 കൊച്ചുള്ളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വലിയ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് സർവ്വസുഗന്ധിയുടെ ഇലയാണ്, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പച്ചമുളക്, കുരുമുളക് പൊടി, അതുകൊണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പിന്നെ ഉപ്പ്, എണ്ണ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ആവശ്യമുള്ള മസാലപ്പൊടികളെല്ലാം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് താറാവ് കറി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് കുക്കർ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് താറാവ് കട്ട് ചെയ്തത് ഇട്ടു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് എല്ലാം കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 7 അല്ലി വെളുത്തുള്ളി, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ നമുക്ക് നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മുടെ മെയിൻ ആളാണ് കുരുമുളക് പൊടി. അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ താറാവിന് നന്നായി വെന്ത് വരാൻ ആവശ്യത്തിന് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നണം വരെ വെയിറ്റ് ചെയ്യാം. ഇത്തരം മക്കളും താറാവ് കറി വെക്കട്ടെ. നമുക്കപ്പോഴേ കപ്പ റെഡിയാക്കാം. കപ്പ അരിയുക. ദേ നമ്മുടെ താറാവ് വെന്ത് വരുമ്പോഴത്തേക്കിന് ഗീതാമ്മ ഇവിടെ കപ്പയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നമുക്ക് പിന്നെ കാണിക്കാം കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കപ്പ കുഴച്ചതാണേ. നമ്മുടെ താറാവ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഉരുളിയിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. ഈ കൊച്ചുള്ളി നമുക്ക് താറാവ് കറിക്ക് ഒരു നല്ല ടേസ്റ്റ് തരും. അതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് ഒരു നല്ലൊരു തിക്നെസ് തരും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൊച്ചുള്ളി ഏറെ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കിഴങ്ങ് അരിഞ്ഞു വച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് നമുക്ക് ഈ ഒരു കറിക്ക് ഒരു എരിവ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ സർവ്വസുഗന്ധിയുടെ 2 ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് താറാവ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അപ്പം നമ്മുടെ താറാവ് നമ്മുടെ ഗ്രേവിയിലൊക്കെ ഒന്ന് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം.
അതുപോലെ കുറച്ച് കറുവപ്പട്ടയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം പച്ചമണം ഇവിടെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കറിയുടെ ഒരു ഭംഗി ഒന്നുകൂടൊന്ന് കൂടിയതായിട്ട് നമുക്ക് തോന്നൂല്ലേ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചെയ്യാം. കുറച്ച് അണ്ടിപ്പരിപ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് അരച്ചതാണ്. കറിക്ക് ഒരു റിച്ച്നെസ് കിട്ടാനും അതുകൊണ്ട് തന്നെ നമുക്കൊരു ടേസ്റ്റിനുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളകും അതുകൂട്ട് തന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം തേങ്ങയുടെ പാലാണ് ഒന്നാം പാലാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മെമ്പേഴ്സ് എല്ലാം നമുക്ക് ഈ കറി നോക്കണം. നമ്മളിത് തുറത്ത് കാണിക്കാൻ പോകണം. നമ്മുടെ കറി ഇവിടെ വെന്തിരിക്കുകയാണ്. വെന്ത് റെഡിയായിട്ടിരിക്കുകയാണ്. നമ്മുടെ കുരുമുളക് താറാവ് കറി റെഡിയായിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നല്ല മണം വരുന്നുണ്ട്. അടിപൊളി. ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ അമ്മ ഗീതമ്മ സ്പെഷ്യൽ കപ്പ കുഴച്ചതും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അറിയാലോ അമ്മ ചീഞ്ചണം. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഹലോ. അപ്പോൾ ഇന്നത്തെ എല്ലാവരും കണ്ണു കാണുമല്ലോ, രാവിലെ തൊട്ടുള്ള പരിപാടിയുടെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നിയിരിക്കുന്നത്. സോ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഒരു നല്ലൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കറിക്കെല്ലാം. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കപ്പ് പൊടിച്ചതും നല്ല പൊടിയുന്ന കപ്പ്, അതെ നോക്കി നല്ല പോലെ പൊടിയുന്ന കപ്പയാണ് അതിൻ്റെ കൂട്ടത്തിൽ. ഓക്കെ, സോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അസാധ്യ ചൂടാണ്. കുരുമുളകിന്റെ എരിവ് അടി ഒന്നും പറയണ്ട. നല്ല ഇത്തരം താറാവ് നല്ല വേണമെന്നെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്ര വയസ്സിലാണ് നമ്മൾ എടുത്തത്? 5 വയസ്സല്ലോ. സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനല്ല. എരിവുണ്ട് കേട്ടോ, പച്ചമുളകിൻ്റെയും ആ എരിവ് നോക്കിയ അദ്ദേഹം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നോക്കിയോ അതിൻ്റെ മാംസത്തിൻ്റെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജീഞ്ചാൻ ഇത് മിക്കവാറും മൊത്തം നിന്ന് ഇറച്ചും കഴിക്കുക. അപ്പൊ നമ്മുടെ ഈ കുരുമുളക് ഇട്ട നല്ല നാടൻ താറാവ് കറി എല്ലാരും ഒക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ജീഞ്ചേട്ടനും അമ്മയാണ് ടേസ്റ്റ് ചെയ്ത്, ഞാനും കുറച്ച് ടേസ്റ്റ് ചെയ്തു, അടിപൊളിയാണ്. ഇനി ഈ ഒരു ഔട്ടർ ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് അടിപൊളിയായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പൊ നമ്മുടെ ഈ ഒരു നാടൻ താറാവ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ
ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ജീജയുടെയും നമ്മുടെ എല്ലാവരെയും കൂടെയുള്ള വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.